ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നല്ല അടിപൊളി നണ്ട് കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ് തയ്യാറാക്കാൻ. സോ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായാണ് യൂസ് ചെയ്യുന്നത്. സോ കടായി നന്നായി ചൂടായി വന്ന ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ കറാമ്പും പിന്നെ ഏലക്കായും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 5 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് അടിച്ചു വയ്ക്കാം. ഓക്കെ, നമ്മളുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. നമുക്കിത് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം. അങ്ങനെ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ തക്കാളി നമുക്ക് നന്നായി ഒന്ന് ഉടനെ കിട്ടണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകൂ. ഓക്കെ, നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതിനുശേഷം 3 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒക്കെ ഏകദേശം തിളച്ച് വരുന്നു. നമുക്കിതിലേക്ക് നമ്മളുടെ നെണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ നെണ്ടാണ് യൂസ് ചെയ്യുന്നത്. നന്നായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. സോ നമുക്ക് ഇനിയിത് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അല്പം കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. 1 കപ്പ് വെള്ളം കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഏകദേശം ബോയിലായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അല്പം മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മളുടെ നെണ്ടൊക്കെ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളുടെ കറി നന്നായി ബോയിലായി. ഇനി ആ നെണ്ടിൻ്റെ ഒക്കെ കളറൊക്കെ ചേഞ്ചായി വന്നു. അങ്ങനെ നമ്മളുടെ കറി ഇവിടെ റെഡിയായി. ഉണ്ടല്ലേ. സോ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നെണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വളരെ എളുപ്പവുമാണ് തയ്യാറാക്കാൻ. സോ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.